ചിഹ്നം വിളിക്കുക എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ചിഹ്നം കൊട്ടുക എന്നത് മലയാളത്തിൽ പുതിയ ഒരു പദപ്രയോഗം തന്നെയായി മാറിയിരിക്കുന്നു. കേരള കോൺഗ്രസിൽ അടുത്ത കാലത്തുണ്ടായ പിളർപ്പിൻ്റെ പേരിൽ രൂപം കൊണ്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് ചിഹ്നം കൊട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം നാട്ടുകാർക്ക് നൽകിയിരിക്കുകയാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ എന്താണെങ്കിലും ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ ചിഹ്നം കൊട്ടിയാണ് പ്രചരണം. പ്രചരണം കൊഴുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഏറെ ശ്രദ്ധ നേടാനും ഈ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. ചെണ്ടയാണ് കേരള കോൺഗ്രസ് ജോസഫ് തെരഞ്ഞെടുപ്പ് ലിക്കുറി തെരഞ്ഞെടുപ്പ് ചിഹ്നമായി നേടിയിരിക്കുക. ജോസഫ് വിഭാഗത്തിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നതും ഈ ചെണ്ട അടയാളത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി സുനു ജോർജിൻ്റെ പര്യടന പരിപാടി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു തന്നെ ചെണ്ട കൊട്ടിയായിരുന്നു. ചെണ്ട കൊട്ടി എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് പൂർണ്ണമാകില്ല, താളത്തിൽ തന്നെ ചെണ്ട അങ്ങ് കൊട്ടി. വളരെ ചടുലതയാർന്ന അസുരവാദ്യ മുഴങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രമാത്രം ഭംഗിയായി ചെണ്ട കൊട്ടാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല എന്ന് ഇതിന് ശേഷം മോൻസ് ജോസഫിൻ്റെ മനസ്സ് തുറന്നുള്ള അറിയിപ്പും വന്നു. എന്താണെങ്കിലും താളത്തിനൊത്ത് കൂടെ ഉണ്ടായിരുന്നവർ കൈയടിക്കുകയും ചെയ്തു. ഇവിടെ തീർന്നില്ല കമൻറ്റ്. ഇത്തരം ചില വിദ്യകളൊക്കെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് കൂടെ ഉണ്ടായിരുന്ന UDF നേതാക്കന്മാർ പ്രതികരിച്ചത്. തൊട്ടു പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നിർണായക സ്വാധീനമുള്ള നേതൃനിരയിലുള്ള മോൻസ് ജോസഫ് ഒരു കമൻറ്റ് അങ്ങ് തുറന്നടിച്ചു. നിയമസഭയിലും ഇതുതന്നെ നമുക്കങ്ങ് തുടരാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ നിയമസഭയിൽ കടുത്തുരുത്തിയിൽ ചെണ്ട തന്നെ പ്രചരണരംഗത്ത് ഇറങ്ങും എന്നുള്ളതിൻ്റെ ഒരു അനൗദ്യോഗിക പ്രഖ്യാപനമായി ഇപ്പോഴത്തെ പ്രചരണം മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പൈലറ്റ് ഇലക്ഷൻ എന്നാണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ ചെണ്ട കൊട്ടിയുള്ള പ്രചരണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും ഇതിന് പിന്നാലെ നിങ്ങൾക്ക് കാണാം. പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ കേവലം ചെണ്ട കൊട്ടി പിന്നീടങ്ങോട്ട് പ്രചരണം പോയി എന്നല്ല, പ്രചരണത്തിലുടനീളം സ്ഥാനാർത്ഥികൾക്കൊപ്പം ചെണ്ട അകമ്പടിയായി തുടരുകയും ചെയ്തു. ഇനി ചെണ്ട കൊട്ടി ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് തൻ്റെ ദൗത്യം തീർന്നു എന്ന് മോൻസ് ജോസഫ് MLA കരുതിയതുമില്ല. അദ്ദേഹം സ്ഥാനാർത്ഥികൾക്കൊപ്പം കാൽനടയായി വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തിയാണ് ഉദ്ഘാടനത്തെ അവസാനിപ്പിച്ചത്. അണികളിൽ വലിയ ആവേശമാണ് വാദ്യഘോഷം മുഴക്കിയുള്ള പ്രചരണം സമ്മാനിച്ചിരിക്കുക. UDFൻ്റെ വിവിധ നേതാക്കന്മാരും മോൻസ് ജോസഫ് MLAയോടൊപ്പം ഈ പര്യടന പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇനി ചെണ്ട എങ്ങനെയായിരുന്നു കൊട്ടിയതെന്നും അതിനോട് ചേർന്നുള്ള കമൻറ്റുകളുമൊക്കെ നേരിട്ട് തന്നെ അങ്ങോട്ട് കണ്ടു കളയാം. അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അഭിപ്രായങ്ങളും ഒപ്പം വാദ്യഘോഷവും ഒരുമിച്ച് കാണാനുള്ള വലിയ അവസരം. കാണുന്നതിനൊപ്പം കുറവനങ്ങാട് വാർത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വാർത്ത ഷെയർ ചെയ്യാനും മറക്കണ്ട. കുറവലങ്ങാട് വാർത്ത. ഇവിടെ നമ്മൾ തുടങ്ങി നിയമസഭയ്ക്ക് നമുക്ക് ഇതുതന്നെ എടുക്കാം.